ഉച്ചതിരിഞ്ഞ് ഒന്നര കഴിഞ്ഞപ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമ്മാനിൽ നിന്നും റമള്ളയിൽ എത്തിയിരിക്കുന്നത്. റമള്ളയിൽ അദ്ദേഹത്തിന് ഊഷ്മള വരവേൽപ്പാണ് ലഭിച്ചത്. അവിടെ നിന്ന് അദ്ദേഹം യാസർ അറാഫത്തിൻ്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പചക്രം അർപ്പിക്കുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായുള്ള ഒരു മ്യൂസിയം സന്ദർശിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് പലസ്തീൻ പ്രസിഡൻ്റ് മുഹമ്മദ് അബ്ബാസിൻ്റെ കൊട്ടാരമായ മക്കുദയിൽ ഔദ്യോഗികമായ ആചാരപരമായ വരവേൽപ്പ് പ്രധാനമന്ത്രിക്ക് ലഭിച്ചത്. ഗാർഡ് ഓഫ് ഓണർ പരിശോധിച്ച ശേഷം അല്പസമയത്തിനകം തന്നെ ഔദ്യോഗികമായ ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ തുടങ്ങും. ഏകദേശം 5 കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പിടും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. വിദ്യാഭ്യാസം, ആരോഗ്യം, വിവരസാങ്കേതിക വിദ്യ, അതുപോലെ തന്നെ പശ്ചാത്തല സൗകര്യ വികസനം തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ ഇരു രാജ്യങ്ങളും ഒപ്പിടും. 100 കിടക്കകളുള്ള ഒരു ആശുപത്രിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു ധാരണാപത്രത്തിനും ഇരു രാജ്യങ്ങളും ഒപ്പിടും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ചരിത്രപരമായ ഒരു സന്ദർശനം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. പലസ്തീൻ സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. നേരത്തെ ആണെങ്കിൽ ഇസ്രായേൽ സന്ദർശനവും പാലസ്തീൻ സന്ദർശനവും ഒന്നിച്ചാണ് ഇന്ത്യയിൽ നിന്നുള്ള നേതാക്കൾ നടത്തിയിരുന്നത്. അതായത് ഇസ്രായേലിലേക്ക് പോവുകയാണെങ്കിൽ ആ സന്ദർശനത്തിൻ്റെ ഭാഗമായി തന്നെ പലസ്തീനും കൂടെ സന്ദർശിച്ചാണ് മടങ്ങി എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ നരേന്ദ്രമോദി തുടരുന്ന ഒരു വിദേശ നയത്തിൻ്റെ ഭാഗമായി ഇരു സന്ദർശനങ്ങളും 2 വ്യത്യസ്ത തീയതികളിലാക്കി മാറ്റിയിരിക്കുന്നു. കഴിഞ്ഞ മാസമാണ് അദ്ദേഹം ഇസ്രായേൽ സന്ദർശിച്ച്, അതിനുശേഷമാണ് ഇപ്പോൾ പലസ്തീനിലെത്തുന്നത്. അതായത് പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി കാണുന്ന ഒരു വിദേശ നയത്തിനാണ് ഇപ്പോൾ നരേന്ദ്രമോദി തുടക്കമിട്ടിരിക്കുന്നത്. അതുതന്നെയാണ് പലസ്തീനും ആവശ്യം. നമുക്ക് സ്മരണീയമാണ്, നേരത്തെ അമേരിക്ക ജെറൂസലേമിൽ തങ്ങളുടെ എംബസി തുടങ്ങിയ ആ നടപടിക്കെതിരെ UNൽ ഇന്ത്യ വോട്ട് ചെയ്തിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. മാത്രമല്ല അറബ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം, സൗഹൃദം വർദ്ധിപ്പിക്കുന്നതിന് പലസ്തീനുമായിട്ടുള്ള കൂട്ടുകെട്ടും ഇന്ത്യക്ക് അത്യാവശ്യമാണ്. പലസ്തീൻ സന്ദർശനം ഏകദേശം 3 മാത്രമേ ഉള്ളൂ. ഇന്ന് വൈകിട്ടോടുകൂടി പ്രധാനമന്ത്രി UAEയിലെ അബുദാബിയിൽ എത്തുന്നുണ്ട്. അവിടെ നാളെ സ്വാമിനാരായൺ വിഭാഗം നിർമ്മിക്കുന്ന ഒരു ക്ഷേത്രത്തിന് പ്രധാനമന്ത്രി തറക്കല്ലിടും. അതിനുശേഷം ഒമാനിലേക്ക് അദ്ദേഹം യാത്ര തിരിക്കും. ഈ 2 ഗൾഫ് രാജ്യങ്ങളിലും ഇന്ത്യൻ വംശജരെ അദ്ദേഹം അഭിസംബോധന ചെയ്യുകയും ചെയ്യും.